അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പത്ത് കിതാബ് നൂറുൽ അബ്സാർ സബഖ് 24. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സ്ദിഖ് വൽവഫ. അല്ലാഹുമ്മ കുല്ലനാ മുഈനൻ വമുസ്ഇഫ വബവ്വിഇനാ മിനൽ ജന്നത്തി ഗുറഫ. اللهم ارزقنا بجاهه عندك قبولا وعزا وشرفا. اما بعد, الله رب العزه ഇതി ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതിയ ഫാത്തിഹ അള്ളാഹു മേൽ പറയപ്പെട്ടവരിലേക്ക്, മുസന്നഫീങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, മൂന്നാമത്തെ ഫസലില് ഇന്ന് ഓതാനുള്ള ഭാഗം വമാ തനജ്ജസ ബി ബൗലിൽ ഗുലാമി ഖബ്ലൽ ഹൗലൈനി എന്ന ഭാഗമാണ്. അഥവാ രണ്ട് വയസ്സാവുന്നതിന് മുമ്പ് ആൺകുട്ടികളുടെ മൂത്രം നിലത്തോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ശുദ്ധിയാകേണ്ടത് എങ്ങനെയാണ്? അത് ശുദ്ധിയാക്കേണ്ടത് ആ സ്ഥലത്ത് ഒരൽപ്പം വെള്ളം കുടഞ്ഞാൽ മതി. ആ കുട്ടി പാല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ആ കുട്ടിൻ്റെ അമ്മച്ചിൻ്റെ പാല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറൊന്നും കഴിച്ചിട്ടില്ല എന്നാലാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇനി ചിലപ്പോ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് മധുരം കൊടുക്കും, തുള്ളി മരുന്ന് കൊടുക്കും, അതൊന്നും കുഴപ്പമില്ല. ഭക്ഷണമായിട്ട് ആ കുട്ടിക്ക് പാലല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ, രണ്ട് വയസ്സായിട്ടില്ല ആ ആൺകുട്ടിക്ക് എങ്കിൽ, പെൺകുട്ടിന്റെ മസല വേറെ പറയും, അപ്പൊ ആൺകുട്ടിന്റെ ആണ് ഈ പറയണത്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്ത് വെള്ളം കുടഞ്ഞാ മതി എന്നാൽ തന്നെ അത് ശുദ്ധിയായി. അതാണ് പറയണത്. വമാ തനജ്ജസ ബി ബൗലിൽ ഗുലാമി. വമാ ഒരു സ്ഥലം, വമാ ഒരു വസ്ത്രം, വമാ ഒരു വസ്ത്രം ഒരു സ്ഥലം എന്താണെങ്കിലും, തനജ്ജസ നജസായ ഒരു സ്ഥലം അല്ലെങ്കിൽ നജസായ ഒരു വസ്ത്രം അല്ലെങ്കിൽ നജസായ ഒരു കാല്, നജസായ ഒരു കയ്യ്, നജസായ ഒരു ഭൂമി, നജസായ ഒരു തുണി, എന്തും വെക്കാം. എങ്ങനെ നജസായത്? ബി ബൗലിൽ ഗുലാമി, ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട്. എങ്ങനത്തെ ആൺകുട്ടിയ? ഖബ്ലൽ ഹൗലൈനി, രണ്ട് വയസ്സ് തികയാത്ത, രണ്ട് വയസ്സിന്റെ മുമ്പുള്ള ആൺകുട്ടി. അല്ലാതെ എങ്ങനത്തെ കുട്ടിയാണത്? ലം യത്അം, ഭക്ഷിച്ചിട്ടില്ല. ഗൈറൽ ലബനി, പാലല്ലാതെ. അപ്പൊ പാലൊഴികെ മറ്റൊന്നും ഭക്ഷിക്കാത്ത, രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് നജസായ സ്ഥലം അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെ അറിയോ? യുറശു അലൈഹി, അവിടെ കുടയപ്പെടണം. അലൈഹി, ആ സ്ഥലത്തിന്റെ മേൽ. എവിടെയാണ് വെച്ചാ അവിടെ. അൽമാ, വെള്ളം. വെള്ളം കുടയാന്ന് പറഞ്ഞാല് അര അര കുപ്പി അരക്കുപ്പി മൂത്രം ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടി ഒരു മുക്കാ കുപ്പി, ഒരു കുപ്പി വെള്ളം പാരണം. രണ്ട് തുള്ളി മൂത്രം ഉണ്ടെങ്കിൽ നാല് തുള്ളി വെള്ളം വേണം. അതാ പറയണത്, യുറശു അലൈഹി അൽമാ, വെള്ളം അതിന്റെ മേൽ കുടയപ്പെടണം. ബി ശർത്തിൻ, ഒരു നിബന്ധനയോടുകൂടെ, ഒരു നിബന്ധന കൊണ്ട്. അത്തഅമീമി, വ്യാപകമാക്കണം എന്ന നിബന്ധന കൊണ്ട്. ഏ, വ്യാപകമായി വെള്ളം പാരണം. ഒരു തുള്ളിയാണെങ്കിൽ അവിടെ രണ്ട് തുള്ളി ഉണ്ടോ. വൽ മുക്കാസരി, മുക്കാസർ പറഞ്ഞാല് അധികരിക്കലോടുകൂടെ. ഏ, അപ്പൊ അധികരിക്കണം. ഒരു തുള്ളി വെള്ളം, ഒരു രണ്ട് തുള്ളി മൂത്രമാണെങ്കിൽ നാല് തുള്ളി വെള്ളം വേണം. അതുപോലെ തന്നെ മുക്ക തഅമീം, വ്യാപകമാക്കണം.
എല്ലായിടത്തും വെള്ളം എത്തണം. നജസ് എത്ര എവിടെ ഉണ്ട്? ആ നജസ്സുള്ള സ്ഥലത്ത് മുഴുവനും വെള്ളം വ്യാപകമാക്കണം. ഒരു ഇഞ്ച് സ്ഥലത്താണ് നജസ് എങ്കിൽ 1.5 ഇഞ്ച് സ്ഥലത്ത് വെള്ളമാകണം. 2 ഇഞ്ച് സ്ഥലത്താണ് മൂത്രമെങ്കിൽ 4 ഇഞ്ച് സ്ഥലത്തെങ്കിലും അവിടെ വെള്ളമാകണം. ഏ ഉദാഹരണം പറഞ്ഞോളൂ, ഇഞ്ചിന്റെ കണക്കേ. ആശയം അവിടെ ഉള്ള സ്ഥലത്തേക്കാൾ കുറച്ച് കൂടുതലാക്കുക, ഉള്ള തുള്ളിയേക്കാൾ ഒന്നും കൂടി അധികമാക്കുക. ഏകദേശം മതി. ഇനിയിപ്പോൾ മൂത്രമായിക്കൂടെങ്കിൽ ആദ്യം അത് അളക്കാനുള്ളതൊന്നും എടുത്തുകൊണ്ടിരണ്ടേ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. അത്ര മതി. ഇപ്പം നമ്മൾ ആകപ്പാടെ ഒരു മസ്അല പഠിച്ചു. എന്താ ഒന്നാമത് പഠിച്ച മസ്അല? പാലല്ലാതെ വേറൊന്നും കഴിക്കാത്ത 2 വയസ്സാവുന്നതിന് മുമ്പുള്ള ആൺകുട്ടിയുടെ മൂത്രം നിലത്തോ വസ്ത്രത്തിലൊക്കെ ആയാൽ അത് ശുദ്ധിയാക്കേണ്ടത് അവിടെ വെള്ളം കുടഞ്ഞാൽ മതി. വെള്ളം കുടയുമ്പോൾ തന്നെ എല്ലായിടത്തും ആ വെള്ളം ആകണം. വെള്ളം മൂത്രത്തേക്കാൾ കൂടുതലാവുകയും വേണം. നജസായ സ്ഥലത്ത് മുഴുവനായി വെള്ളം കുടയുകയും വേണം. അപ്പം നജസായ സ്ഥലത്ത് മുഴുവനായി വ്യാപകമായി വെള്ളമാവുകയും വേണം. നജസിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടാവുകയും വേണം എന്ന ഷർത്തോടുകൂടി അവിടെ ശുദ്ധിയാകും. അപ്പോൾ ഒരു മസാല കഴിഞ്ഞു, മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ മസാല അതെന്താണ്? വലായുഷ്തർത്തു, ആ അതിന് തുടർച്ച തന്നെ വലായുഷ്തർത്തു, അവിടെ ഷർത്താക്കപ്പെടുകയില്ല. അസൈലാനു, വെള്ളം ഒലിപ്പിക്കല്, വെള്ളം ഒഴുക്കല്, അതവിടെ ഷർത്തില്ല. മനസ്സിലായല്ലോ. വെള്ളം കൂടുതലായാൽ മതി, ഉള്ള സ്ഥലത്ത് മുഴുവനായി വെള്ളം എത്തിയാൽ മതി, അല്ലാതെ വെള്ളം ഒലിപ്പിക്കണമെന്നൊന്നും ഷർത്തില്ല. മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മള് എത്ര മസ്അല പറഞ്ഞു കഴിഞ്ഞ ദിവസം? മുഗല്ലലായ കഠിനമായ നജസിനെ പറ്റി പറഞ്ഞു. ഇപ്പോഴോ ഖഫീഫായ നജസിനെ പറ്റി പറഞ്ഞു. ഇനി അതല്ലാത്തത് പറയാം നമുക്ക്. വമാ തനജ്ജസ ബിഗൈരി ദാലിക, ഇതല്ലാത്തത് കൊണ്ട് നജസായാൽ, ഈ പറയപ്പെട്ടത് അല്ലാത്തത് കൊണ്ട് നജസായത്. ഇവിടെ പറഞ്ഞത് എന്താന്നേ, നായ തൊട്ടി നജസായത്, പന്നി തൊട്ടി നജസായത്, കുട്ടിയുടെ മൂത്രം കൊണ്ട് നജസായത്, ഇതൊക്കെ എങ്ങനെ വൃത്തിയാക്കാം ശുദ്ധിയാക്കാം എന്ന് പറഞ്ഞു. ഇനി പറയാൻ പോണത് അതല്ലാത്തതാണ്. വമാ തനജ്ജസ, നജസായ ഒന്ന്, ബി ഗൈരി ദാലിക, ഇതല്ലാത്തത് കൊണ്ട്, ഈ പറഞ്ഞത് ഈ പറയപ്പെട്ടവ അല്ലാത്തത് കൊണ്ട് നജസ് ആയത് എങ്ങനെ ശുദ്ധിയാക്കാം? ഇല്ലം വെക്കുൻ ലഹു, ഇല്ലം വെക്കുൻ, ഉണ്ടായില്ലെങ്കിൽ, ലഹു ആ നജസിനിക്ക് അയിനു തടി ഇല്ലെങ്കിൽ, ആ നജസിന് തടി ഇല്ലെങ്കിൽ, ഉദാഹരണം പറയോ, കൽ ബൗലി, മൂത്രം പോലെ. എങ്ങനത്തെ മൂത്രമാണ്? ഇതാ ജഫ, ഉണങ്ങിയാൽ, അലൽ മഹല്ലി, ആ സ്ഥലത്തിന്റെ മേൽ ഉണങ്ങിപ്പോയി. അപ്പോ ഉണങ്ങിയ മൂത്രമാണ് ഉദാഹരണം. നിലത്ത് മൂത്രമായിരുന്നു, രാവിലെ 8 മണിക്ക് മൂത്രം കണ്ടു, അത് പണിക്ക് ഒരുങ്ങിയിട്ട് തുടക്കാന്ന് കരുതി, 10 മണിക്ക് വന്ന് നോക്കുമ്പോ മൂത്രമല്ല, വറ്റിപ്പോയിക്കണു. നമ്മളെ വീടിന്റെ ഉള്ളിലാണ് വറ്റിപ്പോയിക്കണു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അവിടെ തുടച്ചെടുക്കാനില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ വൃത്തിയാക്കണമെങ്കിൽ കഫ, മതിയാകുന്നതാണ്, ജെറിയു, ഒഴിക്കുക, നടത്തുക, അൽമാ ഇ അലൈഹി, അതിന്റെ മേൽ വെള്ളം നടത്തിയാൽ തന്നെ മതി. മനസ്സിലായല്ലോ. അപ്പൊ അവിടെ വെള്ളം കുറച്ച് പാർന്നാ തന്നെ അത് ശുദ്ധിയായി. എന്നാ സഹോദരിമാരെന്ത് കാട്ടും? ഒരു കുറച്ച് സ്ഥലത്ത് മൂത്രം ആയിക്കണമെങ്കിൽ അവിടെ തുടക്കും, പിന്നെയും തുടക്കും, പിന്നെയും തുടച്ചു ആ റൂം ഒന്നാകെ തുടക്കും. അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ തടിയില്ലെങ്കിൽ ഉണങ്ങിയ മൂത്രം പോലെ അവിടെ വൃത്തിയാക്കേണ്ടത് എങ്ങനെ? അവിടെ വെള്ളം കുറച്ച് പറഞ്ഞാ മതി. മനസ്സിലായോ? ശുദ്ധിയായി. ഇനി വഇൻ കാന ലഹു, ആ നജസിന് ഉണ്ടെങ്കിൽ, അയിനുൻ, തടിയുണ്ടെങ്കിൽ, അപ്പൊ നജസിന് തടിയുണ്ടെങ്കിലോ,
അപ്പൊ തടിയുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. തടിയുണ്ടെങ്കിൽ അവിടെ മണമുണ്ടാവും, രുചിയുണ്ടാവും, വാസനയുണ്ടാവും. പോലെ ശ്രദ്ധിക്കണം. വൈങ്കാനലഹു ഐനുൻ, ആ നജസിനിക്കിന് തടിയുണ്ടെങ്കിൽ വജബ നിർബന്ധമാവും, ഇസാലത്തു തുഅമി രുചി നീക്കം ചെയ്യൽ നിർബന്ധമാണ്. മുത്തലക്കൻ നിരുപാധികം, മുത്തലക്കൻ എന്ന് പറഞ്ഞാല് പ്രയാസമാണെങ്കിലും പ്രയാസമില്ലെങ്കിലും, അതാണ് നിരുപാധികം എന്ന് പറഞ്ഞാല് പ്രയാസമുണ്ടെങ്കിലും പ്രയാസമില്ലെങ്കിലും. അപ്പൊ എന്തായാലും രുചി നീക്കല് നിർബന്ധമാണ്. ഇനി വല്ല ഊനി, നിറം നീക്കല് നിർബന്ധമാണ്. വരീഹി, വാസനയും നീക്കൽ നിർബന്ധമാണ്. ഇനി സഹുലത്തിൽ ഇസാലത്തു, നീക്കല് എളുപ്പമായാൽ. അപ്പൊ നീക്കൽ എളുപ്പമാണെങ്കിലോ നിറവും മണവും നീക്കൽ നിർബന്ധമാണ്. എന്നാലും വലാ എളുറു, ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. ബക്കാ ഉ ലൗനിൻ, ശ്രദ്ധിക്കണം കേട്ടോ, ബക്കാ ഉ ലൗനിൻ, നിറം മാത്രം അവശേഷിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. ലൗനറ നിറം, അപ്പൊ നിറം മാത്രം അവശേഷിക്കൽ കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഔ അല്ലെങ്കിൽ രീഹിൻ, വാസന മാത്രം അവശേഷിക്കൽ കൊണ്ട് ബുദ്ധിമുട്ടില്ല. എപ്പോഴാണ് നിറം മാത്രം അവശേഷിച്ചാൽ മതി, അല്ലെങ്കിൽ വാസന മാത്രം അവശേഷിച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്? ഇൻ ആസുറ, ബുദ്ധിമുട്ടായാൽ. സവാലുഹു, അത് നീക്കൽ. അപ്പൊ ലൗന് മാത്രം നീക്കൽ ബുദ്ധിമുട്ടാണ്, അപ്പൊ കുഴപ്പമില്ല. അല്ലെങ്കിൽ രീഹ് മാത്രം നീക്കല് ബുദ്ധിമുട്ടാണ്, അപ്പോഴും കുഴപ്പമില്ല. മാത്രം എന്ന് പറഞ്ഞാല് ഈ നിറവും വാസനയും ഒപ്പം ഒരുമിച്ചുവിടാൻ പറ്റൂല. അപ്പൊ എന്തായാലും നീക്കണം. ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത്, അതാണെങ്കിൽ നീക്കാൻ കഴിയൂല, ബുദ്ധിമുട്ടാണ്. നിറം മാത്രമേ അവിടെ ഉള്ളൂ, അത് നീക്കാൻ കഴിയണില്ല, ബുദ്ധിമുട്ടാണ്, അപ്പൊ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ ഉള്ളത് വാസന മാത്രമേ ഉള്ളൂ, അത് നീക്കല് ബുദ്ധിമുട്ടാണ്. എങ്ങനെ നോക്കിയിട്ടും വെള്ളം ഒഴിച്ചിട്ടും പോണില്ല വാസന. അപ്പൊ കോഴിക്കാട്ടൊക്കെ കഴിയുമായാല് എത്ര കടിക്കാലും ആ വാസന ഉണ്ടാവും, നിറം ഉണ്ടാവൂല, രുചി ഉണ്ടാവൂല. കോഴിക്കാട്ടത്തിന്റെ വാസന കയ്യുമുണ്ടാവും, നിറവും പോയിട്ടുണ്ടാവും, രുചിയും പോയിട്ടുണ്ടാവും. കൈമ വാസന ഉണ്ടാവും, എത്ര കഴിയാലും പിന്നെയും ഉണ്ടാവും കോഴിക്കാട്ടത്തിന്റെ വാസന. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ശുദ്ധിയാണ്. മനസ്സിലായല്ലോ. ഇനി ഫഇൻ ബഖിയ, ഫഇൻ ബഖിയ മഅൻ, രണ്ടും മഅനാണ് ഒപ്പം. ബഖിയ, രണ്ടും ബാക്കിയായാൽ, നിറവും അവിടെ ഉണ്ട്, മണവും അവിടെ ഉണ്ട്, എന്നാൽ അത് പോരാ, ശുദ്ധിയായിട്ടില്ല. ഔ അല്ലെങ്കിൽ ബാക്കിയ, ബാക്കിയായി അത്തുഴമു രുചി, വഹദഹു രുചി മാത്രം ബാക്കിയായി, മണവും പൈക്കണു, അതുപോലെ കളറും പൈക്കണു, നിറവും പൈക്കണു, രുചി മാത്രമുണ്ട്. അപ്പൊ എന്നാലും പറ്റൂല, ലറ, അത് ബുദ്ധിമുട്ടാണ്, പറ്റൂല. ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് മസ്തല, മൂന്ന് മസ്തലകളെ പഠിച്ചു. ഒന്ന് രുചി നിർബന്ധ, അപ്പൊ നോട്ടിലേക്ക് എഴുതുക ഇവിടുത്തെ ചുരുക്കം. എന്താ, ഒന്ന് രുചി നിർബന്ധമായും കളയണം, മുത്തലക്കൻ കളയണം. മുത്തലക്കൻ എന്ന് പറഞ്ഞാല് പ്രയാസമുണ്ടെങ്കിലും ശരി, പ്രയാസമല്ലെങ്കിലും ശരി, രുചി നിർബന്ധമായും കളയണം. ഒരു നിലക്കും രുചി അവിടെ ഉണ്ടാകാൻ പാടില്ല. രുചി നിർബന്ധമായും ഒഴിവാക്കണം, രുചി ബുദ്ധിമുട്ടാണ്. രുചി ഉണ്ടെങ്കിൽ അത് ശുദ്ധിയാവൂല. ഇനി രണ്ടാമത്തെ മസ്തല, നിറവും മണവും ഒപ്പം ഒരുമിച്ചുകൂടാൻ പറ്റൂല. ഇനി നിറം മാത്രം ഉണ്ട്, അത് ഒഴിവാക്കല് ബുദ്ധിമുട്ടാണ്. എങ്ങനെ പ്രയാസമാണ്, നിറം മാത്രമാണ്, പ്രയാസമുണ്ട്, ഒഴിവാ, എത്ര കഴിയിട്ടും പോണില്ല, എന്നാ കുഴപ്പമില്ല. അല്ലെങ്കിൽ മണം ഉണ്ടവിടെ, നിറവും പൈക്കണു, രുചിയും പൈക്കണു, മണം മാത്രമുണ്ട്, എത്ര കഴിയിട്ടും പോണില്ല, മണം പോണില്ല, മണം മാത്രമേ ഉള്ളൂ എങ്കിൽ, കഴുകിയിട്ട് പോണില്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോഴും കുഴപ്പമില്ല. പക്ഷെ രണ്ടും ഒപ്പുണ്ടാകാൻ പാടില്ല, നിറവും, അതാണ് രണ്ടാമത്തെ സ്ഥലം. ഇനി മൂന്നാമത്തത്, രണ്ടും ഒപ്പുണ്ടാകാൻ പാടില്ല, നിറവും മണവും
ഒപ്പം ഉണ്ടാകാൻ പാടില്ല, അത് ഒഴിവാക്കി തന്നെ വേണം, വൃത്തിയാക്കി തന്നെ വേണം. അപ്പോ രുചി എന്തായാലും പാടില്ല, അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത മസല, നിറത്തിലെ മണത്തിലെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് നീക്കാൻ പ്രയാസമാണെങ്കിൽ അപ്പോഴും കുഴപ്പമില്ല. മൂന്നാമത്തെ മസല, നിറവും മണവും ഒപ്പം ഒരുമിച്ച് കൂടാൻ പാടില്ല, എന്തായാലും അത് വൃത്തിയാക്കണം. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നജസ്സിൽ തടി ഉണ്ടെങ്കിൽ അതിന്റെ രുചി നീക്കണം, എളുപ്പമാണെങ്കിൽ നിറവും മണവും നീക്കണം, പ്രയാസമാണെങ്കിൽ നിറമോ അല്ലെങ്കിൽ മണമോ അവശേഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്നിട്ടോ. അപ്പൊ രണ്ടും നിറവും മണവും ബാക്കിയായാൽ അത് പറ്റൂല, ബുദ്ധിമുട്ടാണ്, നജസ്സാണ്. അല്ലെങ്കിൽ രുചി മാത്രം അവശേഷിച്ചാൽ അപ്പോഴും പറ്റൂല, അത് ശുദ്ധിയായിട്ടില്ല, ബുദ്ധിമുട്ടാണ്. ഇനി നാളെ പഠിക്കാനുള്ളത് കുറഞ്ഞ വെള്ളവുമായി ബന്ധപ്പെട്ട മസലയാണ്. ഇൻഷാ അള്ളാഹ് ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.